ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിൽ സ്വാഗതം. സോ കുറേ ദിവസമായി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഓരോ സംഭവമായിട്ട് പോയി വൈപ്പ് ഇതാണ്. ആക്ച്വലി ഞാൻ പുതിയൊരു മൗസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ റേസർ വൈപ്പർ മിനി എന്ന് പറഞ്ഞ മൗസാണ്. അൺബോക്സിങ് വീഡിയോ ഒക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതിനൊന്നും സംഭവിക്കുന്നില്ല. കിട്ടിയ പാടെ വേഗം നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തുറന്നു പോയി. സോ എനിവേ ഇതാണ് മൗസ്. സോ ഇത് ഞാൻ നമ്മുടെ പ്രീവിയസ് മൗസ്, മുമ്പത്തെ G102 ലോജിടെക്കിൻ്റെ G102 ആണ്. സോ ഇതായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. പിന്നെ ഇതെങ്ങനെയുണ്ട് മൗസ് എന്നുള്ളതും പറയാൻ നല്ലതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. സോ ആദ്യം ഈ ബോക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ബോക്സിൽ ഞാൻ കാര്യമായിട്ട് വേറെ സംഭവമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു അഡീഷണൽ എനിക്കെന്തോ ഒരു സ്റ്റിക്കർ എന്തോ ഉണ്ടായിരുന്നതാണ്. ജസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ ഒരു മാനുവലുണ്ട്. നോർമൽ ഇതിൻ്റെ ബട്ടൺസൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് ഏതൊക്കെ ബട്ടൺസും. ബട്ട് അഡീഷണലി നമുക്കൊരു സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ പി സിയുടെ മുകളിലെ കുട്ടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. സോ അതാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. വേറെ അഡീഷണലായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊരു വയർഡ് മൗസാണ്. സ്ട്രക്ക് വരാണെങ്കിൽ 8500 DPI വരെ പോകും. പിന്നെന്താണ്, റേസറിൻ്റെ തന്നെ ഒപ്റ്റിക്കൽ സെൻസറാണ്. പിന്നെ ഓൺബോർഡ് മെമ്മറി പ്രൊഫൈൽ ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇതിലിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെറ്റിങ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും പി സിയിൽ കുത്തുകയാണെങ്കിൽ അതിലേക്ക് സെയിം മെമ്മറി, അത് എന്താ സെറ്റിങ്സ് അതേപോലെ അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. വെയിറ്റ് പറയുകയാണെങ്കിൽ 69 gram, ഐ മീൻ 61 gram വിത്തൗട്ട് കേബിളാണ് പറയുന്നത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഒപ്റ്റിക്കൽ മൗസ് സ്വിച്ചും ആണ് കേട്ടോ. സോ ഇത് വാങ്ങാനുള്ള മെയിൻ ഒരു കാരണം സ്വിച്ച് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള കാരണം ഞാൻ ഇത് എന്തിനുകൊണ്ട് മാറ്റി എന്നുള്ള കാരണവും നമുക്ക് പറയാം. ഇത് രണ്ടും ഞാൻ ഇപ്പോൾ ആക്ച്വലി പി സിയിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടിലും ഈ ലൈറ്റും എല്ലാം കാണുന്നുണ്ടോ. സോ ബോത്ത് രണ്ടെണ്ണത്തിലും നല്ല അടിപൊളി RGB ലൈറ്റൊക്കെ ഉണ്ട്. ബട്ട് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആണ് കുറച്ചും കൂടി ഒരു ബ്രൈറ്റായിട്ട് നല്ല ഒരു ക്ലീൻ ലൈറ്റ് എനിക്ക് തോന്നുന്നു ലോജിടെക്കിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത് കുറച്ചും കൂടി സബ്റ്റിലാണ്, ഐ മീൻ കുറച്ച് ചെറിയ ലൈറ്റാണ്. ബട്ട് ഡസ് ഇൻ മേക്ക് ബിഗ് ഡിഫറൻസ്. സോ ആദ്യം ഇതിൽ നിന്ന് ഞാൻ മാറിയപ്പോൾ എനിക്ക് ഫസ്റ്റ് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ലൈക്ക് ഫസ്റ്റ് ഇവിടെ നിന്നും കൂടി മാറിയപ്പോൾ എനിക്കിത് ഭയങ്കര ഒരു ചീപ്പ് പോലെ തോന്നി എന്നുള്ള കാരണം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് മാറുമ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടി ഹെവിയാണ്. ഇത് അറൌണ്ട് 150 gram ഉണ്ട് തോന്നുന്നുണ്ട്. 85 gram എന്നാണ് ഞാൻ സൈറ്റിൽ കാണുന്നത്. പക്ഷേ ചില സൈറ്റിൽ ഞാൻ 150 gram എന്ന് കണ്ടത്. സോ 85 ആണ് ഇതിൻ്റെ ലൈറ്റ് സിങ്ക് മൗസ് വരുന്നത്, 85 gram. പക്ഷേ ഇത് 60 gram ടു 85 വലിയ ഡിഫറൻസ് ഇല്ല. ബട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ആക്ച്വലി. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ഭയങ്കര സ്മൂത്താണ്. ഇത് കുറച്ചും കൂടി ഒരു റഫാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇങ്ങനെ തൊടുമ്പോഴുള്ള ഒരു ഫീലിൽ മനസ്സിലാവും കുറച്ചുകൂടി റഫാണ്. സോ നമുക്ക് കുറച്ചും കൂടി ഒരു പ്ലാസ്റ്റിക് ഫീൽ ഉണ്ട്. ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു മെറ്റീരിയൽ പോലെ തോന്നി. പക്ഷേ എങ്കിൽ ഉപയോഗിച്ച് തുടങ്ങിയപ്പം ഇത് ഭയങ്കര ലൈറ്റാണ്. ഭയങ്കര ലൈറ്റ് പറഞ്ഞാൽ നമുക്ക് മൗസ് ഇങ്ങനെ കയ്യിലുള്ളത് അറിയില്ലയെന്ന് അറിയില്ല. അതേപോലത്തെ അത്രക്കും ഭയങ്കര ലൈറ്റ് മൗസാണ്. ഇതാണെങ്കിൽ കുറച്ചും കൂടി ഹെവിയാണ്. സോ പ്രാക്ടിക്കലി നമ്മൾ ആദ്യം എനിക്ക് ഇത് ഈ ഹെവി മൗസ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഉപയോഗിക്കാനൊക്കെ കുറച്ചും കൂടി സുഖമാണ്. എനിക്കിത് പിടിക്കാനും കുറച്ചും കൂടി ഇഷ്ടമാണ്. കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് യൂസ് ചെയ്ത് കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ടു ആയി. ഇപ്പം ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൗസിൽ ഒന്നാണ്. ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര സുഖമാണ്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ കേബിളാണ് കേട്ടോ. കേബിള് ഒരു മാജിക്കിൽ തന്നെ പറയാം. എസ്പെഷ്യലി നമ്മൾ ഈ FPS എല്ലാം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കേബിള് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ആൾക്കാർ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബഞ്ചി എന്ന് പറഞ്ഞ സാധനമൊക്കെ വെച്ചിട്ടാണ് ഈ കേബിൾ അഡ്ജസ്റ്റ് ചെയ്ത്. കാരണം ഈ കേബിൾ എപ്പോഴും നമ്മളെ ഈ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഇടയ്ക്ക് പിടിക്കും. അത് മെയിൻ ഒരു ഇഷ്യൂ ആയിരുന്നു എനിക്ക് ഇതിൽ. കേബിൾ കുറച്ചും കൂടി ഒരു ഹാർഡാണ്. സോ നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കേബിൾ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായിരുന്നു. സോ ഇടയ്ക്ക് നമ്മളെ അവിടെയാണ് പ്രശ്നം. പക്ഷേ ഇതിൻ്റെ കേബിൾ ഇത് ഉള്ളിൽ കൂടി നോർമൽ കേബിൾ പോയിട്ട് പുറമെ കൂടി എന്തൊരു ത്രെഡിങ് ചെയ്ത് വെച്ചതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ മൂവ് ചെയ്താലും കേബിൾ ഒരിക്കലും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. കേബിൾ ഉള്ള പോലെ പോലും തോന്നാറില്ല. സോ അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ബട്ട് പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പൊതുവെ 1500 rupees കിട്ടുന്നുണ്ട്. ഞാൻ Amazon.ai നോക്കിയപ്പോൾ, ഐ മീൻ .in Amazon.ai ഇന്ത്യൻ സൈറ്റിൽ നോക്കിയപ്പോൾ 1500 കുറവേ ഉള്ളൂ പ്രൈസ് കേട്ടോ. പക്ഷേങ്കിൽ ഇത് വന്നിട്ട് 3000 rupees ഇപ്പോൾ കാണുന്നത്, 2900 something. ബട്ട് എനിക്ക് തോന്നുന്നു സെയിലൊക്കെ വരുമ്പോൾ അതിലും കുറയാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഫോർ ദ പ്രൈസ് വേർത്താണോ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ലൈറ്റാണ്, പിന്നെ ഈ കേബിൾ കുറച്ചും കൂടി സുഖമുണ്ട്. അങ്ങനെയുള്ള സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഒരു സ്മൂത്ത് മെറ്റീരിയലാണ് പുറമുള്ളത്. പിന്നെ ലൈറ്റും കാര്യങ്ങളും കുറച്ചും കൂടി എനിക്ക് അധികം നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ രണ്ടെണ്ണത്തിനും ഈ സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ഇപ്പം ലോജിടെക്കിൻ്റെ ആണെങ്കിൽ നമുക്കിത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് സെറ്റിങ്സ് എല്ലാം മാറ്റാൻ പറ്റും. പിന്നെ ഓക്കെ, ഇത് 8000 DPI ആണ്, ഇത് 8500 DPI ആണ്. ബട്ട് നമ്മൾ പൊതുവേ മൗസൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് 24000 DPI എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല, നമ്മളെല്ലാവരും മാക്സിമം 1600 DPI വരെ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പോകുന്നില്ല. കാരണം
കാര്യം തന്നെയല്ല. കാരണം ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിപ്പോൾ നമ്മളിപ്പം ഒരു 3200 വെച്ചാൽ തന്നെ ഭയങ്കര സ്പീഡായി കണ്ടോ, നമുക്ക് ഇവിടെ വെക്കേണ്ടി അവിടെ കറക്റ്റ് എയിം ചെയ്യാൻ പറ്റില്ല. സോ യൂഷ്വലി നമ്മളൊരു 800 to 1600 ആ ഒരു റേഞ്ചിലാണ് വെക്കുക, എങ്കിലേ നമുക്ക് മൗസ് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഒരു 500 ഡിഫറൻസ് ഇൻ DPI, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്. പിന്നെ രണ്ടിലും അപ്ലിക്കേഷൻ എനിക്ക് കുറച്ചും കൂടി ലോജിടെക്കിൻ്റെ ആണ് സിമ്പിളായിട്ട് തോന്നിയത്. ഇവിടെ നിന്ന് ഇങ്ങനെ എല്ലാം നമുക്ക് മാറ്റാൻ പറ്റും, കൺട്രോള് ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നി. ഇതും വലിയ ഡിഫിക്കൽട്ടൊന്നുമില്ല, പക്ഷേ ഫസ്റ്റ് കണ്ടപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നി. പക്ഷേ ഇതും ഇതുപോലത്തൊക്കെ തന്നെയാണ്. ദാണ്ടോ DPI ഒക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും, ലൈറ്റിംഗ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, പിന്നെ അതിൻ്റെ കാലിബ്രേഷനും കാര്യങ്ങളൊക്കെയാണ്. സോ അത്രേ ഡിഫറൻസ് ഉള്ളൂ. സോഫ്റ്റ്വെയർ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ വൺ സിംഗിൾ വീഡിയോ തന്നെ ഞാൻ മാക്സിമം കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് റേസറിൻ്റെ മൗസിൻ്റെ കൂടെ. സോ നമുക്ക് ഈ കേബിളൊക്കെ എന്താക്കാം, എക്സ്ട്രാ വരുന്ന കേബിൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടിയിടാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ ഒരു റബ്ബറിൻ്റെ ഒരു നല്ല മെറ്റീരിയൽ, അതൊക്കെ ഒരു ആടൊരു ടച്ചായിട്ട് എനിക്ക് തോന്നി. അതിലൊന്നും നമുക്ക് ഭയങ്കര ഒരു ആ പൈസക്കുള്ള സംഭവമൊന്നും ഇല്ല കേട്ടോ, ബട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാരണം. പക്ഷേ കേബിൾ എനിക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഒരു ഉഷാറായിട്ട് പറയാൻ പറ്റും. പിന്നെ ബട്ടൺസ് എല്ലാം സെയിം ആണ്, ഇതിൽ രണ്ട് ബട്ടൺ സൈഡിൽ സെയിം തന്നെയാണ്. പിന്നെ നമ്മളെ സ്ക്രോൾ വീല്, പിന്നെ നമ്മുടെ DPI ചേഞ്ച് ചെയ്യുന്ന ഒരു ബട്ടൺ, ഇത്ര തന്നെ ഉള്ളൂ, വേറെ അഡീഷണൽ ബട്ടൺസ് ഒന്നുമില്ല. ആ കാര്യങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പിന്നെ ആക്ച്വലി വീഡിയോയിൽ ഓഡിയോ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം എൻ്റെ അടുത്തൊരു ലാവലിയർ മൈക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കടയ്ക്ക് ആ ഒരു വീഡിയോ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടു. സോ ആക്ച്വലി ഞാൻ എൻ്റെ മൊബൈലിലും ഓഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ലൈവെല്ലാം കളിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് നമ്മളെ മൈക്കിലും ഉണ്ട്, ക്യാമറേൻ്റെ നോർമൽ മൈക്കിലും ഞാൻ ഓഡിയോ എടുക്കുന്നുണ്ട്. സോ ഏതാ നല്ലത് വിചാരിച്ചാൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ അത്രേ ഉള്ളൂ ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ മൗസ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ പ്രൈസ് ഭയങ്കര കുറവാണ്, 1400 rupees കിട്ടും. ഇത് ഓൾമോസ്റ്റ് 3000 rupees വരെ പോകുന്നുണ്ട്, ബട്ട് വെറുതെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിൻ ഒരു കാരണം ഞാൻ റേസർ ഇത് വാങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബട്ടണാണ്. അത് ഞാൻ ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഈവൻ നമ്മൾ ചീപ്പ് മൗസ് വാങ്ങിയാലും പ്രീമിയം മൗസ് വാങ്ങിയാലും ഒക്കെ അതിന് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോജിടെക്കിൽ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ഡബിൾ ക്ലിക്കായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ഈ സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇതിൽ ഞാൻ ചിലപ്പോൾ ഉണ്ടോ ഒറ്റ ക്ലിക്ക് ചെയ്യുന്നത് നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ ചിലപ്പോൾ വിചാരിക്കും അതിനെന്താ രണ്ട് ക്ലിക്ക് വേണ്ടത്, ഒറ്റ ക്ലിക്കിൽ പരിപാടി തന്നല്ലായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി നമ്മൾ ഗെയിമെല്ലാം കളിക്കുമ്പോൾ. പിന്നെ അതേപോലെ അമ്മ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആണെങ്കിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നടക്കുന്നുണ്ട്, ഞാൻ വളരെ ലൈറ്റായിട്ട്, അല്ലാതെ ഞാൻ ജസ്റ്റ് ഇപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ അങ്ങ് ഓപ്പൺ ആയി പോകും. സോ ആ ഡബിൾ ക്ലിക്കിങ്ങിൻ്റെ ഇഷ്യൂ, അതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 6 or 7 months ഉപയോഗിച്ചപ്പോഴേക്ക് ആ സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ റിട്ടേൺ ഒന്നും ചെയ്യാൻ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറേ കാലം കുറച്ച് കാലം വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി ഇടക്കൊക്കെയായിരുന്നു. പിന്നെ അത് സ്ഥിരമായി, ഇപ്പോൾ ഏത് ക്ലിക്ക് ചെയ്താലും ഡബിൾ ക്ലിക്ക് ആയി. സോ ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ബട്ടണിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്, ഒന്നെങ്കിൽ ഇത് ഫുള്ള് ഊരിയിട്ട് ക്ലീനെല്ലാം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവെന്ന് പറയുന്നുണ്ട്, അതല്ലെങ്കിൽ ഊരിയിട്ട് പിന്നെ പുതിയ ബട്ടൺ ഫിറ്റ് ചെയ്യണം. ബട്ട് അത് രണ്ടും ഞാൻ അത്ര സ്കിൽഡ് ഒന്നും അല്ല, ഇതൊന്ന് ഊരിയിട്ട് ബട്ടൺ വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പണിയാണ്. സോ പിന്നെ അത് എന്താ പറയുക, അതിങ്ങനെ വെൽഡ് ചെയ്യുന്ന മാതിരിയൊക്കെ ചെയ്തിട്ട് ചെയ്യണം. സോ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും നമ്മളെ കയ്യിലില്ല, അതുകൊണ്ട് ബട്ടൺ മാറ്റുക എന്ന് പറഞ്ഞത് എനിക്കൊരു ഓപ്ഷൻ ആയിരുന്നില്ല. സോ പിന്നെ ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പം ഇവരുടെ റൈസറിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഇവരുടെ തന്നെ എന്തായിരുന്നു ഇതിൻ്റെ പേര്, യാ ഒപ്റ്റിക്കൽ മൗസ് സ്വിച്ച്, ഇത് റൈസറിൻ്റെ തന്നെ ആണെന്നാണ് പറയണത്. സോ മേ ബി അതുകൊണ്ട് ഇത് ചിലപ്പം ഡബിൾ ക്ലിക്ക് ഇഷ്യൂ വരില്ലായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഇത് ഒരു 1.5 months ആയിട്ടേ ഉള്ളൂ ഇത് വാങ്ങിയിട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് റിവ്യൂ നല്ലോണം പറയാൻ പറ്റുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് യൂസ് ചെയ്ത പാടെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി, എന്താ പറഞ്ഞൂടാ, ഫീല് ഭയങ്കര മോശമായിട്ട് തോന്നി. പിന്നെ യൂസ് ചെയ്ത് അടിപൊളിയാണെന്ന് മനസ്സിലായി, വളരെ ഇപ്പം ശരിക്കും നല്ല ഇഷ്ടമായി. അത് കറക്റ്റ് തന്നെ പറയുന്നുണ്ടോ, റേസർ സ്പീഡ് ഫ്ലക്സ് കേബിൾ, അതാണ് ഈ കേബിളിൻ്റെ സംഭവം, എഞ്ചിനീയർ ടു എക്സ്ട്രീംലി ഫ്ലെക്സിബിൾ ആൻഡ് പ്രൊഡ്യൂസ് മിനിമൽ ഡ്രാഗ്, അതാണ് അത് എക്സ്ട്രീംലി ഫ്ലെക്സിബിളും പിന്നെ മിനിമൽ ഡ്രാഗ്, നമുക്ക് ഈ ഡ്രാഗ് ഒരിക്കലും തോന്നാത്ത കോലത്തിൽ അവർ ഡിസൈൻ ചെയ്ത കേബിളാണ്. അത് ഡെഫിനറ്റ്ലി വേർത്താണ്, ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അത്രയ്ക്ക് എനിക്ക് നോട്ടീസ് ചെയ്തു ഞാൻ ഈ പോയിന്റ് ആക്ച്വലി ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, പക്ഷേ എനിക്ക് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായ ഒരു സംഭവമാണ്. സോ ഇവരെ ബട്ടൺ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ലോങ് ടേം യൂസ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുമായിരിക്കും. സോ നമുക്ക് നോക്കാം. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല, അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. സോ ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്ക് വാങ്ങാനുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, പ്രൈസ് വൈസ് ആണെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ബെറ്റർ, പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ റേസർ വാങ്ങിയേക്കും. കാരണം
എസ്പെഷ്യലി എഫ് പി എസ് എല്ലാം കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കേബിൾ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും. വയർലെസ് വാങ്ങുന്നില്ലെങ്കിൽ, കാരണം കളിക്കുമ്പോൾ നമുക്ക് തീരെ ഡ്രാഗൊന്നും ഫീൽ ചെയ്യില്ല. സോ ദാറ്റ്സ് ഇറ്റ്. വേറെ അപ്ലിക്കേഷൻ റേസറിൻ്റെ കൂടെ കുറച്ച് അഡീഷണൽ അപ്ലിക്കേഷൻ എല്ലാം നമുക്ക് കിട്ടും. റേസർ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഫുൾ ഗെയിമെല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഏതൊക്കെ ഗെയിമുള്ളതെന്ന്. സോ നമുക്ക് ഇവിടെ നിന്ന് നേരെ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പ്ലേ ചെയ്യാൻ പോകുന്ന അതൊന്നും വലിയൊരു സംഭവമൊന്നുമില്ല. അതിന് വേറെ കുറേ ഫ്രീ അപ്ലിക്കേഷൻസ് എല്ലാം കിട്ടും, കോർട്ടെക്സ് തന്നെ നമുക്ക് കാണാൻ ഡൗൺലോഡ് ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിനെക്കുറിച്ചുള്ള മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആരെങ്കിലും ഗെയിമിംഗ് മൗസ് വാങ്ങുന്ന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തെറിയുക. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സിസ്റ്റാണ്, പുതിയ സിസ്റ്റാണ് കേട്ടോ. ബൈ ദ വേ, സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബട്ട് ഗ്രാഫിക്സ് കാർഡൊന്നും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല. പഴയ ഗ്രാഫിക് കാർഡൊക്കെ തന്നെയാണ്. സോ മേ ബി അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കയറ്റി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.